ഇന്ന് നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന രോഗമാണ് ഈ ഉപ്പുറ്റി വേദന. ഇത് മോഡേൺ ഡയഗ്നോസിസ് പ്രകാരം പല രോഗങ്ങളുമായിട്ട് സാമ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറഞ്ഞ് കാലിൻ്റെ അടിയിലുള്ള ഒരു പാട പോലെ നേർത്ത ഒരു പ്രതലമുണ്ടെന്നും ആ പ്രതലത്തിൻ്റെ അതിൻ്റെ മുകളിൽ വരുന്ന നീർക്കെട്ടായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ചില രോഗികളിൽ ഈ കാൽക്കേനിയം എന്ന് പറയുന്ന ഉപ്പുറ്റിയുടെ എല്ലിൻ്റെ മുകളിൽ ചെറിയൊരു ഡെപ്പോസിഷൻസ് വന്ന് കാൽക്കേനിയ സ്പർ എന്ന് പറഞ്ഞ ചെറിയൊരു ഡെപ്പോസിഷൻ വന്ന് ചെറിയൊരു മുള്ളു പോലെ വളർന്നു വന്നതിന് ശേഷവുമായിട്ടും വരാറുണ്ട്. ഇത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് അവരുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇരുന്ന് നടക്കാൻ തുടങ്ങുന്ന സമയത്ത് വളരെ കലശലായിട്ടുള്ള ഉപ്പുറ്റിയുടെ അടിയിൽ നല്ല വേദന ഉണ്ടായിരിക്കും. ചില സമയത്ത് പ്രത്യേകിച്ച് രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കിച്ച് നടക്കുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ രാത്രി മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എഴുന്നേറ്റ് പോകുന്ന സമയത്തായിരിക്കാം. പൊതുവെ തണുപ്പുള്ള സാഹചര്യങ്ങളിലൊക്കെ കുറച്ച് നടന്നു കഴിയുമ്പോഴേക്കും സാവധാനത്തിൽ ഈ വേദനയുടെ പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിലും ഒരു താൽക്കാലിക ഒരു ശമനം കിട്ടുന്ന ഒരു കുറവുള്ള ഇതാണ്. ഇത് പല കാരണങ്ങൾ കൊണ്ട് ഇത് വരാം. ഒരു പ്രധാന കാരണം നമ്മുടെ ശരീരഭാരത്തിൻ്റെ വ്യതിയാനമാണ്. അതായത് കഴിഞ്ഞ ഈ ഇത്തരം രോഗികളിൽ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ സാധാരണ ഒരു ശരാശരി 1-2 കിലോസ് അല്ലെങ്കിൽ 2-3 കിലോസ് ഒക്കെയാണ് പ്ലസ് ഓർ മൈനസ് ഫ്ലക്ച്വേഷൻ വരാൻ പാടുള്ളൂ അഡൾട്ടിൻ്റെ കാര്യത്തിൽ. ഇതിൽ പെട്ടെന്നുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ്, പ്രത്യേകിച്ച് കൂടുന്നതിൽ, കുറഞ്ഞതിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല, കൂടുന്നതിലാണ് ഒരു പ്രധാന കാരണം. ഇതിന് പല പ്രശ്നങ്ങളും കൊണ്ട് വരാം. അതായത് ഈ കാലിൻ്റെ കർവേച്ചർ എന്ന് പറയുന്ന ഈ ഇപ്പോൾ ഹീലിനൊരു പ്രത്യേക കർവേച്ചർ ഉണ്ട്. അപ്പോൾ ഈ കർവേച്ചറിൽ വരുന്ന മാറ്റം വരികയും ബോഡി വെയ്റ്റ് കൃത്യമായിട്ട് ആ കാലിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ശരിയല്ലാതെ വരുമ്പോൾ ആ ഭാഗത്ത് തുടർച്ചയായിട്ടുള്ളൊരു സമ്മർദ്ദം വരും. ആ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് കാൽക്കേനിയം എന്ന ബോണിൻ്റെ മുകളിൽ ഒരു സമ്മർദ്ദം വന്ന് അതിലൊരു പ്രത്യേക സ്ഥലത്ത് ഈ കാൽസ്യം ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു സ്പർ പോലെ ഫോം ചെയ്യുകയും അതായിരിക്കും വേദന ഉണ്ടാക്കുക. അപ്പോൾ ഇത്തരം രോഗികളുടെ പ്രധാന പ്രശ്നം ഇതായിരിക്കും: സാർ, രാവിലെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, കുറച്ച് നടന്നു കഴിയുമ്പോൾ കുറച്ച് കുറയുന്നുണ്ട്, വളരെ ബുദ്ധിമുട്ടാണ്. 2-3 കാര്യങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒന്നാണ്. ഒന്ന്, ഈ ഇത്തരത്തിലുള്ള വേദനകൾക്ക് കാലിൻ്റെ അടി സോഫ്റ്റ് ആക്കുക എന്നുള്ളതാണ്. കാലിൻ്റെ അടിയിലുള്ള പ്രതലം, കോണ്ടാക്ട് പ്രതലം സോഫ്റ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കാം. വീടിനകത്ത് നടക്കുമ്പോഴും നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിലൊക്കെ പലപ്പോഴും ചെരുപ്പിടാതെയായിരിക്കും നടക്കുക. അപ്പോൾ അതിന് പകരം സോഫ്റ്റായിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക. ആ സ്ഥലത്ത് കംപ്രഷൻ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഷൂസ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഷൂസിൻ്റെ ഉള്ളിലൊരു ജെലാറ്റിനസ് ആയിട്ടുള്ളൊരു ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ഒരു കുഷൻ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇത് ചെയ്താൽ താൽക്കാലികത്തെ ആയിട്ട് ഇത് കുറയും. മാത്രമല്ല, നമുക്ക് അവിടെയുള്ള ആ ഒരു നീർക്കെട്ട് മാറുന്നതിന് ഒരു കപ്പിലൊരു ചൂടുവെള്ളം കുറച്ച് പച്ചവെള്ളം വെച്ച് ഈ പച്ചവെള്ള ചൂടുവെള്ളത്തിലേക്ക് കാല് മാറി മാറി മുക്കിക്കഴിഞ്ഞാൽ ഇതിന് താൽക്കാലികമായിട്ട് ഇതിനൊരു ആശ്വാസം കിട്ടും. ആയുർവേദത്തിൽ ഇതിനെ പാദഹർഷം, പാദശൂലം എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലനേഷൻസ് പറയുന്നുണ്ട്. അതിന് പ്രത്യേകമായിട്ടുള്ള മരുന്നുകളും പറയുന്നുണ്ട്. പ്രസിദ്ധമായിട്ടുള്ള പിണ്ഡതൈലം എന്ന് പറയുന്ന ഒരു തൈലം, അതുപോലെ തന്നെ ഖജിത പിണ്ഡതൈലം എന്ന് പറഞ്ഞ് ഇതിനായിട്ട് തന്നെ പറയുന്നൊരു യോഗമുണ്ട്. ഈ തൈലം അല്പമെടുത്ത് കാലിൻ്റെ അടിയിൽ ഒന്ന് ചൂടാക്കി പുരട്ടിയതിന് ശേഷം, നമ്മുടെ നാട്ടിലാണെങ്കിൽ എളുപ്പത്തിന് കിട്ടാവുന്ന സാധനങ്ങളാണ് എരിക്കിൻ്റെ ഇല, ഒന്ന് ചൂടാക്കി അതിൻ്റെ അടിയിൽ വെക്കാം. എരിക്കിൻ്റെ ഇല കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് കല്ലുപ്പ്, സീ സോൾട്ട് ചെറിയൊരു തുണിയിൽ കിഴികെട്ടി ഒന്ന് ചൂടാക്കി അതുകൊണ്ടൊന്ന് ചൂട് പിടിക്കാം. ഇതും അല്ലെങ്കിൽ മണൽ പിടിക്കാം. ഇങ്ങനെയുള്ള ചെറിയൊരു സ്വേദനക്രിയ എന്ന് പറയുന്നത് ചെറിയൊരു വേർപ്പിക്കുന്ന രീതിയിൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചൂട് തട്ടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലോണം കുറയാറുണ്ട്. പക്ഷേ ഇതുകൊണ്ടും പൂർണ്ണമായിട്ട് ഈ രോഗം മാറണമെന്നില്ല. കാരണം ഇത് ശരീരഭാരവുമായിട്ട് അവരുടെ മെറ്റബോളിസവുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ശരീര തൂക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കണം. കൃത്യമായിട്ട് വ്യായാമം ചെയ്ത് ഈ ശരീരത്തിൻ്റെ സ്പൈനൽ കറക്ഷൻസ്, നടത്തത്തിൻ്റെ കറക്ഷൻസ് പറഞ്ഞു കൊടുക്കണം. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അതിന് പൂർണ്ണമായിട്ടും ഫലം കിട്ടുകയുള്ളൂ.